ജി എസ് ടിയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് വളരെ മുൻപേ തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ടും ജി എസ് ടി ലോ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വരുമ്പോൾ വീണ്ടും ഈ ഒരു ജി എസ് ടി സ്ട്രക്ചർ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും വാർത്തകളിൽ നിറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ജി എസ് ടിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രധാനമായിട്ടും വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. പ്രത്യേകിച്ചും ജി എസ് ടി കൗൺസിലിൻ്റെ റോളിൻ്റെ മേലെയും അതുപോലെ തന്നെ ലോ മേക്കിംഗ് പവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. ലോ ജി എസ് ടിയുമായിട്ടുള്ള ലോ മേക്കിംഗ് പവർ അതിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ലോ മേക്കിങ്ങിൽ സെൻട്രലിനും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനും ഈക്വൽ റോളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡറി ബോഡി മാത്രമാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കാരണമാണ്. രണ്ടാമത്തത്, ഈ ഒരു 2022 ഈ ഒരു ഏപ്രിൽ മാസത്തെ ജി എസ് ടി റവന്യൂ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഹൈ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ജി എസ് ടി റവന്യൂ കിട്ടിയ ഒരു മാസമായിരുന്നു ഏപ്രിൽ. അപ്പോൾ ഇത്തരത്തിൽ ജി എസ് ടി റവന്യൂ കൂടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷൻ ആണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് വലിയ വിലക്കയറ്റമുണ്ട്. ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് റെക്കോർഡ് ജി എസ് ടി റവന്യൂ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ടാക്സേഷൻ മെത്തേഡ് തന്നെയാണ്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ഒരു ടാക്സ് ഹൈക്ക് പോലും നടത്താതെ ഗവൺമെന്റിന് അധിക നികുതി അധിക വരുമാനം ലഭിക്കുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വരുമ്പോൾ നമ്മുടെ എക്കണോമിയിൽ സാധനങ്ങളുടെ വില കൂടുന്ന സമയത്ത് സാധാരണക്കാരായ ആൾക്കാർ ബുദ്ധിമുട്ടുമ്പോൾ ഒരു സൈഡിലെ ഗവൺമെന്റിന് അധിക വരുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ ഒരു ജി എസ് ടി റവന്യൂവിൽ റിപ്ലിക്കേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത് റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടാക്സ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളെ സബ്സ്യൂം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് സെൻട്രൽ പിരിക്കുന്നതും സ്റ്റേറ്റ് പിരിക്കുന്നതും ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളെ ജി എസ് ടിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് കൊണ്ടുവന്നത്. പക്ഷേ ഓർത്തു നോക്കുക, ഇപ്പോഴും എല്ലാ ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സുകളും ജി എസ് ടിയുടെ കീഴിലല്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതുപോലെ തന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂലിൻ്റെയും ഒക്കെ ഒന്നും വില ഇതിൻ്റെ അടിയിൽ വരുന്നില്ല, ജി എസ് ടിയുടെ അടിയിൽ വരുന്നില്ല എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിന് കൂടുതൽ വരുമാനം കിട്ടുന്ന കൂടുതൽ നികുതി പിരിക്കേണ്ടതായിട്ടുള്ള ഐറ്റങ്ങൾ ജി എസ് ടിയുടെ പരിധിക്ക് പുറത്താണ് ഇപ്പോഴും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ജി എസ് ടിയുടെ ടാക്സ് സ്ട്രക്ചറെ കുറിച്ച് പറയുമ്പോൾ ജി എസ് ടിയുടെ ടാക്സ് സ്ട്രക്ചർ പ്രത്യേകിച്ചും ഒരുപാട് സ്ലാബുകളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, 0% ജി എസ് ടി ഇല്ലാത്ത ഐറ്റങ്ങൾ, ഉദാഹരണത്തിന് ഫയർ വുഡ് പോലുള്ള ഐറ്റങ്ങൾ, അതായത് വിറകിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, തീ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറക്. അതുപോലെ തന്നെ 5% ഫുഡ് ഐറ്റംസ്, ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ 12%, അതുപോലെ തന്നെ 18%, അതുപോലെ തന്നെ 28%. ഇത് കൂടാതെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്, 3%. പ്രത്യേകിച്ചും ഗോൾഡ് പോലുള്ള അല്ലെങ്കിൽ ജെംസ് പോലുള്ള സംഭവങ്ങൾ വാങ്ങുന്ന സമയത്ത്, വില കൂടിയ രത്നങ്ങളോ ലോഹങ്ങളോ ഒക്കെ വാങ്ങുന്ന സമയത്ത് 3%, ഒരു സ്പെഷ്യൽ ജി എസ് ടി ഒക്കെയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ജി എസ് ടി കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് മൾട്ടിപ്പിൾ ടാക്സസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റേറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി കൊണ്ടുവന്നതെങ്കിലും ഈ ഒരു ജി എസ് ടിയിലും ഇപ്പോൾ 4-5 സ്ലാബുകളായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പലപ്പോഴും പല പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഐറ്റങ്ങൾക്കും ഉയർന്ന ജി എസ് ടി ഈടാക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അധിക വരുമാനം കിട്ടുന്നു, അതേസമയത്ത് ജീവനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സ് സ്ട്രക്ചറിനെ, ഇത്രയും വലിയ ഇത്രയും 5 സ്ലാബുകളൊക്കെയുള്ള ടാക്സ് സ്ട്രക്ചറിനെ ചുരുക്കി ഒരു 3-4 സ്ട്രക്ചറായിട്ടും ഒരു 3 സ്ട്രക്ചറൊക്കെയാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകൾ നേരത്തെ വരുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ജി എസ് ടിയുടെ ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ഈ ഒരു 12% ചേർത്തിട്ട് അതിൻ്റെ ഇടയിൽ മിഡിലായിട്ട് ഒരു 8% ടാക്സ് സ്ട്രക്ചർ, 12-ഉം 18-ഉം അതിൻ്റെ ഇടയിൽ ഒരു 15% ടാക്സ് സ്ട്രക്ചർ, അതുപോലെ തന്നെ 18 കഴിഞ്ഞാൽ 28 ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള 24-25% ഒരു ടാക്സ് സ്ട്രക്ചർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ടാക്സ് സ്ട്രക്ചർ കുറയുന്നത് കൊണ്ടുള്ള ടാക്സിൻ്റെ സ്ലാബ്സ് കുറയുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നേരത്തെ 12% കൊടുത്തിരുന്ന സാധനങ്ങൾക്ക് 8% മാറും, അതുപോലെ തന്നെ ചിലപ്പോൾ നേരത്തെ 18% കൊടുത്തിരിക്കുന്നതിന് 15% മാറും. അപ്പോൾ ടാക്സിൽ ഒരു ചെറിയ കുറവ് കിട്ടും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ടാക്സ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടത്രേ, ഏത് ടാക്സ് ലാബാണ് ഏത് ഐറ്റത്തിനാണ് വരിക എന്നുള്ളത്. ഐറ്റങ്ങൾ തമ്മിൽ പല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ ടാക്സ് ലാബിൽ മാറ്റം വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാക്സ് ലാബ് വഴി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വിവിധ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് പോകുന്നതായിട്ടുള്ളത്. അതായത് ഒരു പ്രൊഡ്യൂസർ
അത് ഹോൾസെയിലർക്ക്, അത് പിന്നെ അത് റീറ്റെയിലർക്ക്, അതിനുശേഷമാണ് ഇത് കൺസ്യൂമറിലേക്ക് എത്തുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി പ്രൊഡ്യൂസർ ഒരു 100 രൂപയുടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു തുണിയാണെന്ന് വിചാരിച്ചോ, അതായത് ഒരു ഡ്രസ്സിൻ്റെ കേസ് ആണെങ്കിൽ ഒരു തുണിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ തുണിക്ക് 100 രൂപയാണ് വിലയെങ്കിൽ അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 12% ആണെങ്കിൽ ഹോൾസെയിലർ മേടിക്കുന്നത് 112% ആയിരിക്കും. അപ്പോൾ അത് ഹോൾസെയിലർ ഒരു തുണി, അതായത് ഹോൾസെയിലറുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരു മില്ല് എന്നാണ്, ഇതൊരു മില്ലാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇതൊരു ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസർ ആണെന്ന് വിചാരിച്ചോ. ഇത് ഹോൾസെയിലർ, എന്നിട്ട് ഇത് ഇതിൻ്റെ ഇടയിൽ റീറ്റെയിലർ, എന്നിട്ട് കൺസ്യൂമർ. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മില്ലിൽ നിന്നും ആ ഒരു തുണി വാങ്ങുന്നത് 12% ടാക്സിലാണ് നമ്മുടെ മാനുഫാക്ചർ, ടെക്സ്റ്റൈൽ മാനുഫാക്ചർ വാങ്ങുന്നതെങ്കിൽ അതിനുശേഷം ഈ 112 രൂപക്ക് കിട്ടുന്ന സാധനത്തിന് ഈ ഒരു മാനുഫാക്ചർ അടുത്ത ഹോൾസെയിലർക്ക് കൊടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ടാക്സ് ചിലപ്പോൾ 18% ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ടാക്സിൻ്റെ വ്യത്യാസം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സിലുള്ള വ്യത്യാസം കാരണം ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാരണം ആക്ച്വലി അവസാനം ടാക്സ് അടക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു കൺസ്യൂമർ തന്നെയാണ്. കൺസ്യൂമറാണ് ഫൈനലി ടാക്സ് അടക്കുന്നത്. കാരണം ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് തന്നെ ഈ ടാക്സ് ബേർഡൻ അത് ഇവരിൽ നിന്ന് ഇവരിലേക്കും, ഇവരിൽ നിന്ന് ഇവരിലേക്കും, ഇവരിൽ നിന്ന് ഇവരിലേക്കും, ഇവരിൽ നിന്ന് ഇവരിലേക്കും അൾട്ടിമേറ്റ്ലി കൺസ്യൂമറിലേക്ക് ടാക്സ് ബേർഡൻ എത്തിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലുള്ള ഇഷ്യൂസ് കാരണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുപോലെ തന്നെ ജി എസ് ടി ഫയലിങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ജി എസ് ടി ഫയലിംഗ് ചെയ്യണം, ഓരോ ക്വാർട്ടറിലും ഫയലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, എത്രയാണ് ജി എസ് ടി വരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ജി എസ് ടി ഈ ഒരു ഫയലിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷം ആവാനായെങ്കിലും ഇപ്പോഴും ആ ഒരു ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിന് വരുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും സ്യൂട്ടബിളായ ഒരു സമയമാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഏകദേശം ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ WPI 15%, CPI 7% ഒക്കെ കടന്നിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ഗവൺമെൻറ്റിന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ജി എസ് ടിയിലൂടെ. അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും ഈ ഒരു ടാക്സ് സ്ലാബുകൾ കൃത്യമായിട്ടൊന്ന് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഒന്ന് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റെപ്പുകൾ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യമാണ് വിവിധ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ, പ്രധാനപ്പെട്ട കൺസ്യൂമബിൾസിൻ്റെ ഈ ഒരു ടാക്സ് റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ ആൾക്കാർ ഭക്ഷണം കിട്ടാതെ, വസ്ത്രം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ക്ഷാമം പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് അൾട്ടിമേറ്റ്ലി റിസഷൻ പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അതായത് ഇൻഫ്ലേഷൻ കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരും. സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ ടാക്സും കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരും. അത് രാജ്യത്തെ വേറെ വലിയ ഇഷ്യൂസിലേക്കായിരിക്കും നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്യൂട്ടബിളായ ടൈമാണ് ഈ ഒരു ജി എസ് ടിയുടെ ടാക്സ് സ്ട്രക്ചറിനെ റിവൈസ് ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്.